ലഘുലേഖ സൂക്ഷിച്ചവർക്കെതിരെ യു എ പി എ ചുമത്തുന്ന സംസ്ഥാനമാണ്. അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് 25 തോക്കും 12,061 വെടിയുണ്ടകളും കാണാതായാൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം കേട്ട പോലീസും ആഭ്യന്തര വകുപ്പും, പിന്നെ ഏതാരോപണത്തിലും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയും, ഈ നിലപാടും ഈ മറുപടിയും പറഞ്ഞാൽ വിശദീകരണമാകുമോ? ഉരുക്കിവിറ്റ ഉണ്ടകൾ ചെറിയ തലവേദനയാകില്ല പിണറായി സർക്കാരിന്. തോക്കുകളും വെടിക്കോപ്പുകളും കാണാതായി എന്നുള്ള നമ്മളുടെ പരാമർശത്തിന് മേൽ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിന് മേൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കണക്കാക്കി അതിന് പുറത്തുള്ള നമ്മളുടെ ഫൈനലായിട്ടുള്ള കൺക്ലൂഷനാണ് നമ്മൾ ഈ പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് നിലനിൽക്കുന്ന ഉള്ള വെടിയുണ്ടകളും തോക്കുകളെയും കുറിച്ച് നമുക്ക് ഒരു അഷുറൻസ് നൽകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വിശദമായി ആ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ മിസ്സിംഗ് 9mm ഡ്രിൽ കാർഡ് കൂടുതൽ വിശദമായി നമ്മൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വെടിയുണ്ടകൾ കാണാതായതെന്നും അവ അതേ ബോക്സുകളിൽ ഡ്രിൽ കാർട്രിഡ്ജസ് പോലീസ് നടത്തുന്ന പരിശീലനത്തിൻ്റെ ഭാഗമായി അവരുടെ കയ്യിലുള്ള ഡ്രിൽ കാർട്രിഡ്ജസ് ഉപയോഗിക്കുന്നതാണ്. ആ ഡ്രിൽ കാർട്രിഡ്ജസ് കാണാനില്ലാതെ ഡ്രിൽ കാർട്രിഡ്ജസിൻ്റെ ബോക്സിൽ ഡമി കാർട്രിഡ്ജസ് നിറച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ ഡമി കാർട്രിഡ്ജസ് പോലീസ് സേനയുടെ കൈവശത്ത് വന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും നൽകുവാൻ എസ് എ പി കമാൻഡൻറ്റിനോ പോലീസ് സേനയ്ക്കോ കഴിഞ്ഞിട്ടില്ല. നടന്നത് എന്താണ്? തോക്കുകളും വെടിക്കോപ്പുകളും കാണാനില്ലെന്ന് സിയാൻഡേജി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സേനയിൽ ആധുനികവൽക്കരണം നടപ്പാക്കുകയാണെന്ന പേരിൽ നടന്നത് അട്ടിമറിയാണോ? ഇത്രയധികം ഗൗരവകരമായ വിമർശനങ്ങൾ ഒരു സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കെതിരെ വരുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും മാനം കെടുത്തുന്നതാണെന്ന ഗൗരവമെങ്കിലും തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി നൽകുന്നുണ്ടോ? സി എൻ ഡി ജി റിപ്പോർട്ടിന്റെ കാര്യം വേറെ നമുക്ക് പരിശോധിക്കാം. അത് സാധാരണ പരിശോധിക്കുന്ന നടപടിക്രമം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് സി എൻ ഡി ജി റിപ്പോർട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത്. അത് ആ വഴിക്ക് പോയിക്കോട്ടെ, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ചട്ടപ്പടി നടപടി എന്ന സ്ഥിരം വിശദീകരണത്തിൽ ഇതങ്ങ് ഒതുക്കി തീർക്കാമെന്നാണോ? പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി മറയാക്കി നടത്തിയ വലിയ കൊള്ള രാഷ്ട്രീയ വിവാദത്തിൽ സർക്കാരിന് ചെറിയ ക്ഷീണമേയുള്ളൂ എന്നാണോ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇതുപോലെ ഗുരുതരമായ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരാരോപണം സി എൻ ഡേജി മുന്നോട്ട് വച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവമായി കാണണം. മുഖ്യമന്ത്രി ഡി ജി പിയെ അനാവശ്യമായി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഗുരുതരമായ ആംസ് ആൻഡ് അമ്യൂണേഷൻ നഷ്ടപ്പെട്ടാൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? എന്തിനാണ് മുഖ്യമന്ത്രി ഇതിന് കുട പിടിക്കാൻ ശ്രമിക്കുന്നത്? ഉണ്ടായിരിക്കുന്നത് പോലീസിനെതിരെ ഒരു റിപ്പോർട്ട് മാത്രമല്ല സിയാൻഡേജി നടത്തിയിരിക്കുന്നത്. പോലീസ് ഭരണ സംവിധാനത്തിൽ തന്നെ നടക്കുന്നത് പലതും നേരായ വഴിക്കല്ല എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനം ആയുധങ്ങൾ കാണാതായി എന്നത് തന്നെ. എന്നിട്ട് കാണാതായ വിവരം മൂടിവെക്കാൻ നടന്ന ബോധപൂർവമായ ശ്രമം വേറെ. ചെറിയ കാര്യമല്ല, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി തന്നെ സിയാൻഡേജി കാണുന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്ന ചട്ടപ്പടിയല്ല, കൃത്യമായ നടപടിയെടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പോലീസിന്റെയും വിജിലൻസിന്റെയും തലപ്പത്തിരിക്കുന്നയാൾക്കെതിരെയാണ് ഇത്ര വലിയ തെളിവുകൾ പുറത്തുവരുന്നത്. അപ്പോഴും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുലുക്കമില്ല. പാമോലിനും ലാവലിനും 2G ആളിക്കത്തിച്ച സിയാൻഡേജി പോലീസ് മേധാവിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും സർക്കാർ ചെലവിൽ യു കെ സന്ദർശനത്തിനൊരുങ്ങുകയാണ് ലോക്നാഥ് ബെഹ്റ. മുഖ്യമന്ത്രി ഇനിയും സംരക്ഷിക്കുമോ ബെഹ്റയെ?
2018 ഒക്ടോബർ 16 തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ സിയാൻഡേജി നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ നഷ്ടപ്പെട്ട കാര്യം കണ്ടെത്തുന്നത്. അതിനു മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു സ്പെഷ്യൽ ആംഡ് ബറ്റാലിയനിലെ സ്റ്റോക്ക് രജിസ്റ്ററിൽ വ്യക്തമായ ക്രമക്കേട്. മാത്രമല്ല, രജിസ്റ്ററിൽ തിരുത്തലുകൾ ആര് നടത്തി എന്നത് സംബന്ധിച്ച് ഒന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. തിരുത്തലുകൾ മാത്രമല്ല, സ്റ്റോക്ക് രജിസ്റ്ററിൽ പലതും മാറ്റി എഴുതിയിരുന്നു. അതിന് വൈറ്റ് മാർക്കർ പെൻ ഉപയോഗിക്കുകയും ചെയ്തു. എഴുതിയത് പലതും വെട്ടിക്കളഞ്ഞതായും കണ്ടെത്തി. പിന്നെയും തുടർന്ന പരിശോധനയിലാണ് സുരക്ഷാ ഭീഷണി പോലും സംശയിക്കുന്ന തരത്തിൽ ആയുധങ്ങൾ കാണാതായതായി കണ്ടെത്തിയത്. എസ് എ പി ബറ്റാലിയനിൽ വെടിയുണ്ടകൾ കാണാതാകുക മാത്രമല്ല, പരിശോധനയെ കബളിപ്പിക്കാൻ ഡമ്മികളും നിരത്തിവെച്ചു. 250 9 mm ഡ്രിൽ കാഡ്രിജുകൾക്ക് പകരം ഡെമോ കാഡ്രിജ് ഇറക്കിയതും അത് കൊണ്ടുവന്നതാരെന്നും പറയാൻ എസ് എ പി കമാൻഡന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് മാസാമാസം നടത്തേണ്ട പരിശോധനയും പാലിച്ചിട്ടില്ല. ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എല്ലാ ആഴ്ചയും പരിശോധിക്കുകയും ആയുധങ്ങളുടെ എണ്ണം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്ന് നിർദ്ദേശമുള്ളിടത്താണ് 25 തോക്കുകളും 12,601 വെടിയുണ്ടകളും നിന്ന നിൽപ്പിൽ പുകയായി പോയത്. അതും പോരാഞ്ഞ് അടുത്തത് ഉന്നതർക്ക് വില്ല വാങ്ങാൻ പണം വകമാറ്റുക. എസ് ഐ എ എസ് ഐ ക്വാർട്ടേഴ്സിനുള്ള 2.91 കോടി രൂപയാണ് വകമാറ്റി ചെലവഴിച്ചത്. ചെറിയ തുകയല്ല. ഈ പണമെടുത്ത് പണിതത് തിരുവനന്തപുരത്ത് വഴുതക്കാട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വില്ലകൾ. ഇങ്ങനെ ഫണ്ട് മാറി ചെലവഴിച്ച് നിർമ്മിച്ച വില്ലയിലാണ് സാക്ഷാൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റ തന്നെ താമസിക്കുന്നത്. പിന്നെയും 3 വില്ലകൾ കൂടി ഫണ്ട് മാറ്റിയെടുത്ത് നിർമ്മിച്ചു. ഇതും കൊണ്ടും തീരുന്നില്ല. ഒരു തരത്തിലുള്ള നടപടിക്രമവും പാലിക്കാതെ, ടെൻഡർ പോലും വിളിക്കാതെ ആഡംബര വാഹനങ്ങൾ വാങ്ങിയത് വേറെ. സംസ്ഥാനത്ത് ഒരു വണ്ടി പോലുമില്ലാത്ത 5 പോലീസ് സ്റ്റേഷനിൽ ഉള്ളപ്പോൾ ഈ ആഡംബര വാഹനങ്ങളും 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും വാങ്ങിവെച്ച പോലീസിന് നല്ല നമസ്കാരം പറഞ്ഞു കാണും കണക്കുകൾ പുറത്തുവിടുന്നതിന് മുൻപ് സിയാൻഡേജി. കമാന്ന് ഒരു വിശദീകരണം നൽകാനും ഡി ജി പി ഇല്ല. അതുതന്നെ മുഖ്യമന്ത്രിയുടെയും കൂട്ടത്തിൽ ചീഫ് സെക്രട്ടറിയുടെയും മറുപടി. കിട്ടിയ തക്കത്തിന് പ്രതികരിച്ചു തളരുകയാണ് പ്രതിപക്ഷം. I at this point of time I don't want to make any comment on any subject. You will get all details. My PR division, I have already told them. You have anything, he will give you the details. So I am not going to speak anything right now. It will not be appropriate. സാധാരണ സിഎൻഡിജി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമല്ല. അതിന് അതിന്റേതായ നടപടിക്രമമാണ്. ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞില്ല. അപ്പൊ അവിടെ കാര്യങ്ങൾ പറയാം. അതാണ് എന്റെ കൈ കിട്ടിയില്ല. സർക്കാരിനെതിരെയാണ് വന്നിരിക്കുന്നത്, പോലീസിനും എതിരെ. റിപ്പോർട്ട് ഗൗരവമാണോ? നോ കമന്റ്സ്. യു ഡി എഫ് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. പറഞ്ഞാൽ അന്വേഷണം വേണം. ഇത് ഒന്നാമത് NIA അല്ലാതെ അന്വേഷിക്കാൻ കഴിയില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെ. ആ DGP അടിയന്തരമായി സ്ഥാനമൊഴിയേണ്ടതാണ്. DGP സ്ഥാനമൊഴിയുന്നില്ലെങ്കിൽ DGP ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ആർജവ് മുഖ്യമന്ത്രി കാണിക്കണം. മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞോ? മുഖ്യമന്ത്രി 2 കാര്യം ജനങ്ങളോട് വ്യക്തമാക്കണം. ഒന്ന്, മുഖ്യമന്ത്രി ഈ തട്ടിപ്പും അഴിമതി അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം. ഇല്ലയോ? ഇല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം DGP മാറ്റി നിർത്തി ഒരു സമഗ്രമായ, ആളുകൾക്ക് വിശ്വസനീയമായ ഒരു അന്വേഷണത്തിന് തയ്യാറുണ്ടോ? ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന പോലീസ് വകുപ്പിൽ നടക്കുന്ന അഴിമതിയാണിത്. ഈ അഴിമതിയെ മുഴുവൻ മൂടി വെക്കാൻ എന്തിനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി DGP വെള്ളപൂശാൻ ശ്രമിക്കുന്നു. തുടർ നടപടികൾ ഉണ്ടാവണം, അന്വേഷണം ഉണ്ടാവണം. ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര വിജിലൻസ് ആണ്, ഈ അഴിമതി അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് കേന്ദ്ര വിജിലൻസും പോലീസിന്റെ ഭാഗത്തുണ്ടായുള്ള സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് NIA അന്വേഷിക്കണമെന്നാണ്
ബിജെപി ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാനില്ലാത്തത് മന്ത്രി ഇ പി ജയരാജന് പറയാം. സിയാൻഡേജി കണ്ടെത്തലുകളുടെ വിശ്വാസ്യതയെ തൽക്കാലം സർക്കാരിന് വിശ്വാസമില്ല. വേണമെങ്കിൽ റിപ്പോർട്ട് നിയമസഭാ സമിതി പരിശോധിച്ചോട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഇതൊന്നൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിക്കാനുള്ള അതിനൊരു സംവിധാനമുണ്ട്, അത് പരിശോധിക്കും. ഇത് സി എ ജിയുടെ റിപ്പോർട്ട് വന്നാൽ അത് പി എസ് സിക്ക് പോകും, പി എസ് അത് വിശദമായിട്ട് ഉള്ള കാര്യങ്ങൾ പരിശോധിക്കും, അതെല്ലാം പരിശോധിച്ചു വരട്ടെ. അങ്ങനെ നിയമസഭാ കമ്മിറ്റി പരിശോധിച്ച് ചട്ടപ്പടി പറഞ്ഞു തീർക്കാമെന്ന് ഭരണപക്ഷം കരുതുന്നുണ്ടോ? മിനിമം എൻ ഐ എ തന്നെ അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പിന്നെ ഉത്തരമെല്ലാം ഡി ജി പി പറയണമെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞൊഴിഞ്ഞാലും ആഭ്യന്തരവകുപ്പിന് എളുപ്പത്തിൽ തല രക്ഷപ്പെടുത്താനാകില്ല. പക്ഷേ ഈ ആശങ്ക നാടിനും നാട്ടുകാർക്കും മാത്രമല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. സർക്കാരിന് വല്ല ആശങ്കയുമുണ്ടോ? നീതിപൂർവ്വ അന്വേഷണം ഉറപ്പാക്കേണ്ട ഗവൺമെന്റ് ബാധ്യതയാണ്. സാധാരണഗതിയിൽ പ്രതിപക്ഷം മാറ്റണം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് മാറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ അന്വേഷണമാണ്. പക്ഷെ അത് ഗവൺമെന്റ് തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വ്യക്തമായ വല്ല മറുപടിയും സർക്കാരിനുണ്ടോ? ഈ പറയുന്ന ന്യായീകരണമെല്ലാം പോലീസ് സി ആൻഡ് എ ജി ഓഡിറ്റ് ടീമിനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ? തോക്കുകളും വെടിക്കോപ്പുകളും കാണാതായെന്ന് നേരത്തെ തന്നെ സി ആൻഡ് എ ജി സർക്കാരിനെ അറിയിച്ചതുമാണ്. അതായത് ഈ റിപ്പോർട്ടിന് മുൻപേ ഇത്ര ഗൗരവകരമായ കാര്യം അറിഞ്ഞിരുന്നതാണ് പോലീസ്. അതായത് പുറത്തു വരാനിരിക്കുന്നത് അത്യന്തം ഗൗരവമുള്ള കാര്യമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നവർ തന്നെയാണ് സർക്കാരും പോലീസുമെന്ന്. എന്നിട്ടും കൃത്യമായ കണക്കുകൾ പരിശോധിക്കാനോ കണ്ടെത്താനോ പോലീസ് മെനക്കെട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ അതീവ ഗൗരവകരമായ കാര്യം. അതുകൊണ്ടാണ് സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയാണ് വിഷയമെന്ന് വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ ഈ ഓഡിറ്റോ മറ്റ് മോണിറ്ററിങ്ങോ ഒന്നും നടക്കാത്ത ഒരു സ്ഥലമാണ് അത്. നമ്മൾ പവിത്രമാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത് രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഈ നയപരമായിട്ടുള്ള വലിയ വീഴ്ചയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമക്കേട് നടന്നത് 2015 മുതലാണ്. അതായത് പ്രതിപക്ഷത്തിന് വലുതായി ആശ്വസിക്കാനൊന്നുമില്ലെന്ന് സാരം. രമേശ് ചെന്നിത്തലയും സെൻകുമാറുമൊക്കെ ഉത്തരം പറഞ്ഞിട്ട് ബാക്കി പിണറായിയും ബെഹ്റയും പറയാമെന്നാണ് ഇടതുപക്ഷത്തെ നേതാക്കളുടെ വാദം. ഇത്രയെങ്കിലും പുറത്തു വന്നത് പുതിയ സർക്കാരും പുതിയ ഡി ജി പിയും വന്നതിന് ശേഷമാണെന്ന് വാദിച്ചാൽ 2016 തൊട്ട് 2019 വരെ എന്ത് പരിശോധന നടന്നു, എന്ത് നടപടിയെടുത്തു, കൃത്യമായ കണക്കെങ്കിലും കൊടുത്തോ എന്നാണ് ചോദ്യം. ഇനി ഇതൊക്കെ ഇടതു നേതാക്കൾ വിശദീകരിച്ചു വശാകുന്നുവെന്നല്ലാതെ സർക്കാർ വിശദീകരണമായി കേൾക്കുന്നില്ല. സർക്കാരിന് വല്ല ആശങ്കയുമുണ്ടെന്ന് നാട്ടുകാർക്ക് കേട്ടാൻ തോന്നില്ല. ഇനി സി പി ഐക്ക് പറയാനുള്ളത് കേട്ടാലോ, സിയാൻഡേജിയാണ് നാട്ടുകാരുടെ ഇപ്പോഴുള്ള ആശങ്കയെന്ന് കൂടി തോന്നിപ്പോയേക്കും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ വിശദീകരണങ്ങൾ ഉണ്ടാകും. അത് ഒരു നിയമസഭാ കമ്മിറ്റി അല്ലെങ്കിൽ പാർലമെന്റ് കമ്മിറ്റി കേട്ടതിന് ശേഷം അവരെത്തുന്ന കൺക്ലൂഷൻസ് ആണ് ഈ ഈ ഇതിനെ സംബന്ധിച്ചിട്ട് അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ധാരാളം സമയമുണ്ട്. ഇതിങ്ങനെ കേട്ടാൽ മാധ്യമങ്ങൾ അപ്പോൾ തന്നെ ഇത് അതിനെക്കുറിച്ച് പ്രതികരിച്ചു. പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സാധാരണ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊന്നും പറയാറില്ല. ഇത് നിയമപരമായി പാർലമെന്ററി പ്രാക്ടീസ് അനുസരിച്ച് അത് പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഗവൺമെന്റ് അതിന്റെ നടപടി സ്വീകരിക്കും. കേരളമായത് നന്നായി എന്ന് പറയാത്ത പോലീസുകാരുണ്ടാകുമോ? ലാത്തി അല്ലാതെ വിശ്വസിക്കാവുന്ന എന്തുണ്ട് നമ്മുടെ പോലീസിന്റെ കയ്യിൽ? സംസ്ഥാനത്തെ പോലീസിന്റെ ആയുധങ്ങൾ കാലം കഴിഞ്ഞതാണെന്നാണ് സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊന്ന്. ഇനി അതിൽ തന്നെ കാണാനില്ലാത്തവയുടെ കണക്ക് വേറെ. ആരാണ്, എന്താണ് നമ്മുടെ നിയമപാലകരെ കാത്തുരക്ഷിക്കാനുള്ളത്? 2018 സെപ്റ്റംബറിലെ കണക്കെടുക്കണം. സിവിൽ സീനിയർ പോലീസ് ഓഫീസർമാർക്കായി ഉണ്ടായിരുന്നത് 11,446 ആയുധങ്ങൾ. അതിൽ കുറവുള്ളത് 2,969 എണ്ണത്തിന്റെ. എസ് ഐ എസ് പി വരെയുള്ളവർക്കുണ്ടായിരുന്നത് 5,799 എണ്ണവും. ഇതിലും 755 എണ്ണത്തിന്റെ കുറവുണ്ട്. ഈ പരിതസ്ഥിതിയിൽ കഴിയുന്ന പോലീസ് സേനയിൽ നിന്നാണ്
ഇത്ര വലിയ അഴിമതിയുടെ കണക്കുകൾ പുറത്തുവരുന്നത്? കാണാതായ ആയുധങ്ങളൊന്നും സ്വകാര്യ വ്യക്തികൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ പിന്നെ അതെവിടെ പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ് സർക്കാരിന് ഗൗരവകരമല്ലാത്തത്? എത്ര യു എ പി എ ചുമത്തണം ഈ വിഷയത്തിൽ? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമാകുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമോ സംസ്ഥാന പോലീസ്? ചിലയിടത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പോലും എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു മറയുമില്ലാതെയാണ് ഈ അഴിമതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇത് കുറെ നാളുകളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിരിക്കുന്നത് പോലീസിനെതിരെ തന്നെയാണ്. അപ്പോഴൊന്നും ഒരു ഘട്ടത്തിലും പോലീസിനെ തള്ളിപ്പറയാൻ കൂട്ടാക്കാത്തയാളാണ് മുഖ്യമന്ത്രി. ഒരു രാഷ്ട്രീയ നിയന്ത്രണത്തിലും നിൽക്കാത്ത കേരള പോലീസ് തോന്നിയതുപോലെ പ്രവർത്തിക്കുകയാണെന്ന് ഇടതുപക്ഷത്തെ നേതാക്കൾ തന്നെ പലതവണ വിമർശനം ഉന്നയിച്ചതുമാണ്. അതിന്റെ എല്ലാം ഒടുവിലാണ് ഒരു സംസ്ഥാന പോലീസ് മേധാവി തന്നെ സിയാൻ രേജയുടെ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയനാകുന്നത്. അതും പോരാഞ്ഞ് സിംസ് വിവാദം കൂടി കത്തിപ്പടരുന്നതോടെ ഒന്നുകിൽ ഡി ജി പി അല്ലെങ്കിൽ സർക്കാരിന്റെ കട്ടപ്പോക എന്ന് ചുരുക്കി വായിക്കേണ്ട അവസ്ഥയിലായി കഴിഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായാണ് കേരള പോലീസ് ഒരുക്കിയ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന സിംസ്. അത് ദുരൂഹതകൾ മാത്രം ബാക്കി വയ്ക്കുന്ന ഒന്നായി മാറിയതെങ്ങനെ? പദ്ധതിയുടെ നിയന്ത്രണ ചുമതല മുഴുവൻ നൽകിയത് ഗാലക്സോൺ ഇന്റർനാഷണൽ എന്ന സ്വകാര്യ കമ്പനിക്കായത് തന്നെയാണ് വിവാദം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ സെർവറും ക്യാമറകളും സ്ഥാപിക്കുന്നത് ഗാലക്സോൺ, പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതും ഗാലക്സോൺ. പദ്ധതിയുടെ ലാഭത്തിൽ വലിയ പങ്കും പോകുന്നത് ഗാലക്സോണിന് തന്നെ. അപ്പോൾ സംസ്ഥാന പോലീസിന് കിട്ടുന്നതെന്താണ്? ചെറിയ ലാഭവിഹിതം മാത്രം. സി സി ടി വികൾ സ്ഥാപിക്കാൻ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് പോലീസ് സേനയിലെ എസ് പിമാർ. ഇതെല്ലാം പോരാഞ്ഞ് സംസ്ഥാനത്തെങ്ങും സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഈ പദ്ധതിയിൽ ചേർക്കാൻ ശ്രമമുണ്ടെന്നും ആരോപണം. സ്വകാര്യ കമ്പനിക്ക് പോലീസ് ആസ്ഥാനത്ത് സൗകര്യമൊരുക്കിയത് ഉയർത്തിയിരിക്കുന്നത് അതീവ ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കൂടിയാണ്. ഇതിനൊക്കെ വേണ്ടേ മറുപടി? ഇനി ഈ കമ്പനി തന്നെ തട്ടിക്കൂട്ട് കമ്പനി എന്ന ആരോപണം ഒരു വശത്ത് ബലപ്പെടുന്നു. നിയമാനുസൃതം കേന്ദ്ര കമ്പനി കാര്യമന്ത്രാലയത്തിന് നൽകേണ്ട രേഖകൾ കമ്പനി മറച്ചുവെച്ചതിനുള്ള തെളിവുകളാണ് പുറത്തുവന്നത്. കെൽട്രോൺ അവകാശപ്പെട്ട പ്രവൃത്തി പരിചയം ഈ കമ്പനിക്കോ അതിന്റെ ഡയറക്ടർമാർക്കോ ഇല്ലെന്നും രേഖകൾ കൃത്യമായി പറയുന്നുണ്ട്. കടലാസ് കമ്പനിയാണെങ്കിൽ കുരുക്ക് ചെറുതായിരിക്കില്ലെന്ന് കൂടി അറിയാത്തവരാണോ പോലീസ് തലപ്പത്തും സർക്കാർ തലപ്പത്തും? അപ്പോൾ ഡി ജി പിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് മറുപടി നൽകാതെ സിംസിന്റെ ദുരൂഹത എങ്ങനെയാണ് അവസാനിക്കുക? സർ, സിംസ് എന്ന പദ്ധതി എന്നത് മോഷണശ്രമം തത്സമയം കണ്ടെത്തി തടയാൻ രാജ്യത്താദ്യമായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ നിയന്ത്രണം, നടത്തിപ്പ്, ചുമതല എന്നിവ സർക്കാർ പൊതുമേഖലാ സ്ഥാപനവും സർക്കാർ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി പ്രഖ്യാപിച്ചിട്ടുള്ള കെൽട്രോണുമാണ്. ഇതിനുവേണ്ടി സർക്കാരോ പോലീസോ യാതൊരു തുകയും ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രതികരിക്കാതെ ചീഫ് സെക്രട്ടറിയും ചിരിച്ചു തള്ളി മുഖ്യമന്ത്രിയും നിൽക്കുമ്പോൾ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സർക്കാർ ചെലവിൽ ലണ്ടൻ സന്ദർശനത്തിന് പോവുകയാണ്. ബെഹ്റയ്ക്കെതിരെയുള്ള സിയാൻ രേജി കണ്ടെത്തലുകളുടെ കുന്തമുന മുഖ്യമന്ത്രിയിലേക്ക് നീട്ടി ഡി ജി പിയെ മാറ്റണമെന്ന ആവശ്യത്തിലൂടെ വിഷയം മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോഴാണ് ഇത്ര ലഘുവായി ഇത് കൈകാര്യം ചെയ്യാമെന്ന് സർക്കാർ കരുതി നിൽക്കുന്നത്. ഈ ആരോപണങ്ങളെ ചിരിച്ചു തള്ളുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം വളരെയേറെ ദുരൂഹതയും സംശയവും ജനിപ്പിക്കുന്നതാണ്. ഈ സംഭവങ്ങളിൽ ഗവൺമെന്റിന് അറിവുണ്ടോ ഇല്ലയോ എന്ന കാര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ മറയാക്കി നടത്തുന്ന തീവട്ടിക്കൊള്ള
രാഷ്ട്രീയ നേതൃത്വം അറിയാതെ എങ്ങനെയാണ് നടക്കുക? സ്വകാര്യ കമ്പനികൾക്ക് പുറം കരാർ നൽകുന്ന കെൽട്രോണിന് സുതാര്യതയില്ലെന്ന് സി എ ജി കണ്ടെത്തിയിട്ട് തന്നെ 4 കൊല്ലമായി. എന്നിട്ടും കെൽട്രോണിനെ പോലീസ് ഇങ്ങനെ സ്നേഹിക്കുന്നതിന് പിന്നിൽ കൈമാറിയെത്തുന്ന വലിയ കമ്മീഷനല്ലേ? അതിനെക്കുറിച്ച് എത്ര കാലം കണ്ണടച്ച് ഇരുട്ടാക്കും? നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങാതെ കെൽട്രോൺ വഴി വാങ്ങിയാൽ ഖജനാവിന് ചെലവ് കൂടും. കമ്പോള വിലയേക്കാൾ 3 ഇരട്ടി നൽകിയാണ് കെൽട്രോണിന്റെ പർച്ചേസുകൾ. അപ്പോൾ ആ കാശ് എങ്ങോട്ട് പോകുന്നു എന്നതാണ് ചോദ്യം. സർക്കാർ പർച്ചേസുകളിൽ നടക്കുന്ന കോടികളുടെ വെട്ടിപ്പും കമ്മീഷൻ വാങ്ങലും പുതിയ കഥയല്ല. ആ കമ്മീഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും കെൽട്രോണിലെ ഇടനിലക്കാരും മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാണോ? രാഷ്ട്രീയ നേതൃത്വം ഇതൊന്നും അറിയുന്നില്ലെന്ന് അരിയും ഗോതമ്പും ആഹാരം കഴിക്കുന്നവർ എന്തായാലും വിശ്വസിക്കില്ല. കെൽട്രോൺ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ സ്വകാര്യ കമ്പനിക്ക് നേരിട്ട് അവരെ സമീപിച്ചാൽ വേണ്ടുന്നതിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് കരാറുകൾ ഉറപ്പിച്ചു കൊടുക്കുന്നു. അവര് ഒരു ഓഡിറ്റിന്റെയും നിരീക്ഷണത്തിൽ വരാത്ത രീതിയിൽ അവരെ സുരക്ഷിതമായി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രക്രിയയ്ക്കുള്ള പണമാണ് യഥാർത്ഥത്തിൽ കെൽട്രോൺ പറ്റിക്കൊണ്ടിരിക്കുന്നത്. കെൽട്രോൺ മാത്രമല്ല, അത്തരം പല സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. പോലീസ് ധൂർത്തിന്റെ പങ്ക് പോലീസിലും തീരുന്നില്ല. ആ പങ്ക് പറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറിയും നാണം കെടുത്തുന്നത് നാട്ടുകാരെയാണ്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കേരള പോലീസ് വാങ്ങിയ 2 ആഡംബര വാഹനങ്ങളിൽ 30 ലക്ഷം രൂപ വരുന്ന ജീപ് കോമ്പസ് ലിമിറ്റഡ് എഡിഷൻ കാറിലാണ് ചീഫ് സെക്രട്ടറിയുടെ സഞ്ചാരം. രേഖകൾ പ്രകാരം കാറിന്റെ ഉടമയോ സാക്ഷാൽ DGP. സംസ്ഥാനത്തെ 1-ാമത്തെ ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്കും പോലീസ് കാശ് അടിച്ചു മാറ്റി വേണോ വണ്ടി വാങ്ങാൻ? ഇതിനപ്പുറമുണ്ടോ നാണക്കേട്? ടൂറിസം വകുപ്പാണ് മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ വണ്ടി കൊടുക്കുന്നത്. മുഖ്യമന്ത്രി വരെ സഞ്ചരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ വണ്ടിയിൽ. ടൂറിസം വകുപ്പ് നൽകുന്നതിൽ മുന്തിയ വാഹനമായ ഇന്നോവ ക്രിസ്റ്റയിലാണ് ഈ വണ്ടി കിട്ടും വരെ ചീഫ് സെക്രട്ടറി സഞ്ചരിച്ചിരുന്നത്. അത് ഷെഡിൽ കയറ്റിയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുതിയ ജീപ് കോമ്പസിൽ DGPയുടെയും ചീഫ് സെക്രട്ടറിയുടെയും കറക്കം. അതും 2-ാം പ്രളയത്തിന്റെ തൊട്ടു പിന്നാലെ. വരും ദിവസങ്ങളിൽ ഇതിനും മറുപടി പറയാൻ ആളുണ്ടാകണം. വെടിയുണ്ട കാണാതായ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR സമർപ്പിച്ച് 1 വർഷമായിട്ടും ഒന്നുമുണ്ടായില്ല. ഇനി ആ FIR തന്നെ വെറും കണക്കെഴുത്തുകാരെ പ്രതിയാക്കി ഉന്നത ഉദ്യോഗസ്ഥരുടെ കൈകഴുകലല്ലേ എന്നതാണ് ചോദ്യം. അപ്പോഴും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ നിൽക്കുകയാണോ CPM? ആണ്ടബാധ കൊണ്ടേ പോകും, നാട്ടുകാർക്ക് ഒരു സംശയവുമില്ല. CAG റിപ്പോർട്ട് വിവാദം രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി രാഷ്ട്രീയമായി അങ്ങ് പ്രതിരോധിച്ചാൽ മതി. UDF കാലത്തെ നടപടികളെക്കുറിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നതെന്ന മറുവാദത്തിൽ പ്രതിപക്ഷത്തെ വേണേൽ പിടിച്ചുകെട്ട. വെടിയുണ്ട കാണാതായ കേസിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ FIR നൽകിയിട്ടുണ്ടെങ്കിലും അതും അന്വേഷണം